നമസ്കാരം. ഗൾഫ് മേഖലയിലെ പ്രധാന ബിസിനസ് വിശേഷങ്ങളുടെ അവലോകനവുമായി ദ ബസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിലെ ഫ്രൂട്ട്സ് വിപണിയിലെ ശ്രദ്ധേയമായ നാമമാണ് ഫ്ലോറൽ ഫ്രൂട്ട്സ്. 1993 മുതൽ ഈ രംഗത്ത് സജീവമായി തുടരുന്ന ഫ്ലോറൽ ഫ്രൂട്ട്സ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രസിദ്ധിയാർജ്ജിച്ച കമ്പനികളിൽ ഒന്നാണ്. ഫ്ലോറൽ ഫ്രൂട്ട്സിന്റെ വിജയഗാഥയെക്കുറിച്ചുള്ള പ്രത്യേക റിപ്പോർട്ടാണ് ദ ബസിൽ ആദ്യം. ലോകത്തിലെ അതിവേഗം വളരുന്ന വിപണികളിലൊന്നാണ് പഴവർഗ്ഗങ്ങളുടെ വിതരണം. വിവിധ രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉന്നത നിലവാരങ്ങളുള്ള പഴങ്ങളും പച്ചക്കറികളും കയറ്റുമതി ചെയ്യുന്നത് പല രാജ്യങ്ങളുടെയും പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ്. നിരവധി ലോകോത്തര കമ്പനികളാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. പഴവർഗ്ഗങ്ങളുടെ ഇറക്കുമതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹബ്ബാണ് ദുബായ് നഗരം. മിഡിൽ ഈസ്റ്റിലെ ബിസിനസ് ക്യാപിറ്റലായ ദുബായിലെ അവീറിലാണ് പഴം പച്ചക്കറി കമ്പനികളുടെ കേന്ദ്രം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാമമാണ് ഫ്ലോറൽ ഫ്രൂട്ട്സ്. നമ്മൾ ഈ ഇവിടെ വരുന്ന സമയത്ത് ഒരു മെച്ചപ്പെട്ട ജോലിക്ക് വേണ്ടി വന്നാണ്. നാട്ടിൽ നിൽക്കുന്ന സമയത്ത്, പഴയ കാലത്തൊക്കെ നമ്മൾ ഗൾഫിൽ വരുന്ന സമയത്ത് നമുക്ക് ദുബായിൽ എത്താന്നുള്ള ലക്ഷ്യമുള്ളൂ. അല്ലാതെ ഇവിടെ അവിടുന്ന് പോരുന്ന സമയത്ത് പണിയുണ്ടോ, അല്ല എന്ത് പണിയാണോ, അല്ലെങ്കിൽ എത്ര ശമ്പളം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടോന്നല്ല ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ദുബായിൽ എത്താനുള്ള ലക്ഷ്യമാണ് അവിടെ ഉള്ളത് നാട്ടിൽ നിന്ന് പോരുന്ന സമയത്ത്. അല്ല വേറെ അങ്ങേപ്പുറത്തൊക്കെ ചിന്തയില്ലല്ലോ. ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ ചുരുക്കി പറഞ്ഞാൽ കൂട്ടുന്ന വിട്ടൊരു മൃഗത്തെ മാതിരിയാണ്, നമ്മൾ തെരിയാണ്. അതായത് ഇപ്പോൾ അങ്ങനെ അതൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ ഒരു ലക്ഷ്യമുണ്ട് ഓരോരുത്തർക്കും. കാരണം ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ വിസ കിട്ടുമ്പോൾ തന്നെ ഒരു 90% വിസയും ജോലി ക്ലിപ്തപ്പെടുത്തിയായിരിക്കും വരുന്നത്. അന്ന് അങ്ങനെയല്ല, അന്ന് വിസ കൊണ്ട് വന്നിട്ട് തെരയാണ്, തെരഞ്ഞിട്ട് എവിടെയെങ്കിലും കിട്ടണോടത്ത്. അപ്പോൾ എന്നാൽ നമ്മളും അങ്ങനെയൊക്കെ ആ സമയത്ത് അതേ രീതിയിൽ വന്നതാണ്. അങ്ങനെ വരുന്ന സമയത്ത് നല്ല ജോലി എന്നുള്ളൊരു സ്വപ്നമായിരുന്നു എന്നും നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പാരമ്പര്യമായിട്ട് കച്ചവടക്കാരാണ്, വാപ്പിയും വല്യപ്പൊക്കെയായിട്ട് കച്ചവടം. പക്ഷേ കച്ചവടത്തിന് മെയിൻ ഉണ്ടെങ്കിലും കൂടിയിട്ട് കച്ചവടത്തെ പറ്റി നമ്മൾ ചിന്തിക്കില്ലല്ലോ. അപ്പോൾ ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ഇതിൽ ബന്ധപ്പെട്ടപ്പോൾ മാർക്കറ്റിൻ്റെ ആ ഫ്രൂട്ട് പച്ചക്കറിമാരിൽ വന്ന് വിട്ടു, നമ്മൾ അവിയിൽ അമലിയിൽ വന്ന് വിട്ടു. അപ്പോൾ അവിടെ വന്ന് പിന്നെ ജോലി സമയത്ത് തന്നെ നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ജോലി കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം എടുത്ത് തിരിച്ചും മറിച്ചൊക്കെ കൊടുത്തിട്ടും അങ്ങനെ ഒരു ഇതിൽ വന്നു. പിന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ ബിസിനസ് പറ്റി ചിന്തിച്ചു. പിന്നെ എന്തിനും താല്പര്യമുള്ളോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ സാധാരണ രീതിയിൽ നമ്മൾ ജോലി കഴിഞ്ഞാൽ കിടന്നുറങ്ങും കൂടുതൽ സമയം. അപ്പം നമ്മൾ ഉറങ്ങണിനും അതിൽ ഉറക്കം കുറച്ചിട്ട് നമ്മൾ കൂടുതൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള ലക്ഷ്യത്തിലേക്ക് നീങ്ങും. പിന്നെ കമ്പനി തുടങ്ങിയിട്ടും നമ്മൾ രാപ്പകലില്ലാതെ പിന്നെ ജോലിക്കാരെ കൂട്ടി തന്നെ നമ്മൾ ഒന്നിച്ചിരുന്നിട്ടില്ല. അതായത് പെട്ടെന്നുള്ളൊരു, ഇപ്പം നമ്മൾ 93 വരുന്ന സമയത്ത് നമ്മൾ ജോലി ആവശ്യാർത്ഥം വന്നിട്ട് ഇന്നിപ്പോൾ നമ്മൾ ഒരു സ്ഥാപനവും ഒരു ബിസിനസ്സും കാര്യങ്ങളും ഇനിയും ഒരുപാട് ബിസിനസ് ചെയ്യാനുള്ളൊരു മനസ്സും സമാധി നിൽക്കുകയാണ്, ഒരു ധൈര്യത്തിൽ നിൽക്കുകയാണ്. ഒരുപാട് ഇതൊന്നും ഒന്നുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം നമ്മൾ എവിടെ എത്തിയിട്ടില്ല, നമ്മളൊരു ബിസിനസ് സ്വപ്നമില്ലാത്തൊരു ബിസിനസ് സ്വപ്നത്തിൽ വന്ന് ഇപ്പോൾ ബിസിനസ് ചെയ്തപ്പോൾ ഇനിയും ഒരുപാട് വൈഡ് റേഞ്ചായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ നമ്മൾ നീങ്ങുകയാണ്. നമ്മളെ ബ്രാഞ്ചുകൾ GCC മൊത്തം അല്ലെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ ഒരുപാട് സ്വപ്നമായിട്ട് നടക്കുകയാണ്. അത് നമ്മൾ എന്തും നമുക്ക് ആഗ്രഹിക്കാമല്ലോ, അപ്പോൾ പ്ലാൻ ചെയ്യാമല്ലോ. പ്ലാൻ ചെയ്യുന്ന മുന്നേ നടന്നോളൂ, പക്ഷേ നമ്മൾ ശ്രമിച്ചാൽ നടക്കും എന്നുള്ളത് തെളിവാണ്. കാരണം നമ്മൾ എന്തും നമ്മൾ ഉദ്ദേശിച്ചോ അതൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ പിന്നെ അതേമാതിരി നമ്മളൊപ്പം നിൽക്കുന്ന ടീം, നമ്മളെ സ്റ്റാഫ്, നമ്മളെ റിലേഷൻപ്പെട്ടവരാണെങ്കിലും നമ്മളെ റിലേഷൻ അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവരൊന്നിച്ച് ടീമായി വർക്ക് ചെയ്യണോണ്ട് ഇതിൻ്റെ ഒരു പുരോഗതി. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി പഴങ്ങളുടെ വിപണന രംഗത്ത് സജീവമായി തുടരുകയാണ് ഫ്ലോറൽ ഫ്രൂട്ട്സ്. മലപ്പുറം തിരൂർ തുവക്കാട് സ്വദേശിയായ മുജീബ് 1993 ഫ്ലോറൽ ഫ്രൂട്ട്സ് എന്ന സ്ഥാപനം ദുബായിൽ ആരംഭിക്കുന്നത്. അന്ന് ചെറുതായി തുടങ്ങിയ സ്ഥാപനം ഇന്ന് 200+ ജോലിക്കാരും മിഡിൽ ഈസ്റ്റിലാകെ വിപണന ശൃംഖലകളുമുള്ള സ്ഥാപനമായി പടർന്നു പന്തലിച്ചിരിക്കുന്നു.
പഴവർഗ്ഗങ്ങളുടെ കയറ്റുമതിയിൽ ഒരു കാലത്ത് ഒന്നാം സ്ഥാനം ഇന്ത്യക്കായിരുന്നു. മിഡിൽ ഈസ്റ്റിലേക്കുള്ള കയറ്റുമതിയിൽ 80% ഇന്ത്യ വഹിച്ചിരുന്നു. എന്നാൽ പിന്നീട് ചൈന, സ്പെയിൻ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങൾ വിപണിയിൽ സജീവമായതോടെ ഇന്ത്യയിൽ നിന്നും പഴവർഗ്ഗങ്ങളുടെ വരവ് കുറഞ്ഞതായി ഫ്ലോറൽ ഫ്രൂട്ട്സ് എം ഡി മുജീബ് പറയുന്നു. നമ്മൾ വരുന്ന സമയത്ത് പിന്നെ ഈ 93 സമയത്തൊക്കെ ഇത്രയധികം കെമിക്കലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടെക്നോളജി ഇല്ലാത്ത സമയത്ത് നമ്മൾ വന്ന സമയത്ത്, പക്ഷേ ആ സമയത്ത് എല്ലാ സാധനവും സുലഭമായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ സാധനം ഇന്ത്യൻ സാധനം ആ സമയത്ത് വിറ്റിന്ന് മാർക്കറ്റിൽ, അതായത് ഇന്നത്തെ ഇന്ന് ഇന്ന് ഇന്നും ആ 20 ബാക്കും ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യൻ സാധനം അന്ന് വരണ അപേക്ഷിച്ചിട്ട് 20% വരണ്ടാവുള്ളൂ. അന്ന് അതായത് അന്ന് 80% ഇവിടെ മാർക്കറ്റ് ഇന്ത്യ ആയിരുന്നു. A to Z വരെ പിന്നെ വണ്ടക്ക ആണെങ്കിലും മുരിങ്ങക്കായ ആണെങ്കിലും പിന്നെ മാങ്ങയാണെങ്കിലും ചക്കയാണെങ്കിലും എല്ലാ സാധനം ഇന്ത്യൻ്റെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ വിറ്റുപോയിന്ന്. ഇന്ന് അത് മാറി, പിന്നെ ചൈനൻ്റെ വെജിറ്റബിൾ വരുന്നുണ്ട്, സ്പെയിനിൻ്റെ വെജിറ്റബിൾ വരുന്നുണ്ട്, പിന്നെ ഇറാൻ്റെ വെജിറ്റബിൾ അന്നും വരുന്നുണ്ട്, ഒരുപാട് തുർക്കി ഒരുപാട് കൺട്രീൻ്റെ വെജിറ്റബിൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ്റെ ഈ 20 ഇങ്ങോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇന്ത്യൻ്റെ ഈ വെജിറ്റബിൾ ഐറ്റംസുകൾ വരവ് കുറവാണെങ്കിലും കൂടിയിട്ട് ഇന്ത്യൻ്റെ സാധനത്തിന് ഇപ്പോഴും ഡിമാൻഡുണ്ട്. കാരണം ഇന്ത്യൻ്റെ ആ ഒരു വെറൈറ്റിക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് ആളുകൾ എപ്പോഴും കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ കോസ്റ്റ് കൂടുതലാണ്, അതിലും കുറഞ്ഞ സാധനത്തിലാണ് മറ്റ് കൺട്രിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് ഈ ഇന്ത്യൻ്റെ സാധനം കുറയാൻ കാരണം. മറ്റുള്ള കൺട്രിയിൽ നിന്ന് ഉൽപ്പാദനം വരുന്നതുകൊണ്ട് ഇന്ത്യൻ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ആ പിന്നെ പ്രൈസും കാര്യങ്ങളും കോസ്റ്റ് കൂടുതലൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു വിഷയം വന്നത്. മാനേജ്മെന്റിന്റെ പ്രയത്നത്തിനൊപ്പം തൊഴിലാളികളുടെ അർപ്പണ മനോഭാവവുമാണ് ഫ്ലോറൽ ഫ്രൂട്ട്സിന്റെ വിജയഗാഥയ്ക്ക് പിന്നിൽ. കഠിനാധ്വാനവും ആത്മവിശ്വാസവുമാണ് ഏതൊരു ബിസിനസ്സിനും വേണ്ടതെന്ന് മുജീബ് പറയുന്നു. ഇവിടുത്തെ സാഹചര്യം അനുസരിച്ചിട്ട് വളരെ സിമ്പിളാണ് ഒരു കച്ചവടക്കാരൻ. അതായത് നമുക്ക് ബിസിനസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമുക്ക് വേണ്ടത് ആദ്യം വേണ്ടത് ധൈര്യമാണ് വേണ്ടത്. അതായത് ബിസിനസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ധൈര്യമാണ്. അതായത് എന്തും തുടങ്ങാനുള്ള ഒരു ധൈര്യം അത് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ആ ധൈര്യം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വേണ്ടത്. രണ്ടാമത് നമുക്ക് വേണ്ടത് നമുക്ക് ഭാഗ്യമാണ്. മൂന്നാമത് മതി സാമ്പത്തികമായിട്ട്. അപ്പോൾ ധൈര്യവും പിന്നെ ഭാഗ്യവും സാമ്പത്തികവും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും ബിസിനസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ സാഹചര്യത്തിൽ നമ്മളെ നാട്ടിലത്തെ മാതിരിയോ അല്ലെങ്കിൽ മറ്റുള്ള കൺട്രിയിലെ മാതിരിയോ ഒരു റിസ്ട്രിക്ഷനും ഇല്ല. എല്ലാ നിയമങ്ങളും വളരെ സിമ്പിളാണ്. അതായത് ലൈസൻസ് പ്രോസസ്സിങ് മുതൽ, ഇപ്പോൾ ഇവിടുത്തെ ഒരു ടെൻഡൻസി കോൺടാക്ട് എടുത്ത് ഒരു ട്രേഡ് ലൈസൻസ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഏത് ലൈസൻസ് ആണ്, ജനറൽ ട്രേഡിംഗ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും ഇലക്ട്രോണിക് ആണ്, ഏത് ജ്വല്ലറി ആണെങ്കിലും അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് ഒരു ഫോർമാലിറ്റീസും ഒരു ഇൻവെസ്റ്റിഗേഷനും ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഒരാഴ്ച കൊണ്ട് ഒരാൾക്ക് സ്ഥാപനം തുടങ്ങാൻ പറ്റും. ഇവിടെ അതിന് സഹായിക്കാമെന്ന്, അതായത് അങ്ങനത്തെ ഒരു പ്രൊസീഡിങ്സും ഒരു സ്ഥലത്തും നമ്മൾ ഒരു ഡോക്യുമെൻറ്റേഷൻ പോയി റിജക്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ല. ഇപ്പോൾ UAE ഇൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 8-9 lakh ലൈസൻസ് ഉണ്ടാവും ഇപ്പോൾ. കാരണം 2010 നമുക്ക് ഒരു നമ്മൾ ലൈസൻസ് എടുത്ത സമയത്ത് അന്ന് 600,000 സംതിങ് എന്ന ലൈസൻസിൻ്റെ നമ്പർ. അപ്പോൾ ഒരു 8-9 lakh ലൈസൻസ് ഉണ്ടെങ്കിൽ ചെറിയ സ്ഥലത്തുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ പിന്നെ അതിൻ്റെ സാധ്യതകൾ. അപ്പോൾ ലൈസൻസ് ഒരു ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ ഒരു ലൈസൻസ് ഓപ്പൺ ചെയ്യാമെന്നുള്ളതോ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ഓപ്പൺ ചെയ്യാമെന്നുള്ള ഇവിടെ മെയിൻ തിന്നി. അത് വളരെ സിമ്പിളാണ്. ഏതൊരാളെയും വളരെ പ്രോത്സാഹനമാണ്, വളരെ സിമ്പിളായി ലളിതമായിട്ട് നമ്മളൊരു ചായ കുടിക്കണ മാതിരിയാണ് ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. അത് അതിൻ്റെ പ്രോസസ്സിങ്. പക്ഷേ അതിലൊക്കെ ഉപരി അത് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി തന്നെ വിചാരിക്കണം. കാരണം ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ജസ്റ്റ് നമ്മൾ ഫോർമാലിറ്റീസിന് കയറിയിരുന്നിട്ട് ഒരു മൊലാളി ഇരുന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റും, അയാൾ അത് റിസ്ക് എടുത്തിട്ട് അതിൻ്റെ റെയിലും കയറുന്നതിലേക്ക് അത് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുന്നതിൽ ഒരുപാട് ആളുകൾക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ആണ് ആൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ബിസിനസ് തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ മാർക്കറ്റാണ് ദുബായ്. ബിസിനസ്സിനായി എല്ലാ അവസരവും ഒരുക്കുന്ന ദുബായ് ഭരണകൂടം നിക്ഷേപകരെ അതിയായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് മുജീബ് വ്യക്തമാക്കുന്നു. ഇവിടെ ഈ ദുബായ് മാർക്കറ്റിൽ ഏതൊരാൾക്കും ബിസിനസ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏത് ഒരു ലക്ഷ്യം ഇല്ലാതെ സാധനം വരുത്തുന്നവരുണ്ട്, ഒരു ലക്ഷ്യത്തിൽ സാധനം വരുത്തുന്നവരുണ്ട്. കാരണം എന്ത് സാധനം വരുത്തി കഴിഞ്ഞാൽ അത് വിൽക്കാൻ പറ്റും, പക്ഷേ അത് എങ്ങനെ വിൽക്കുക എന്നുള്ളതാണ്. ലാഭത്തിന് വിൽക്കണോ നഷ്ടത്തിന് വിൽക്കണോ, അത് ഭയങ്കര കോമ്പറ്റീഷനാണ്.
അപ്പോൾ ഇവിടെ എത്ര വോളിയത്തിൽ സാധനം വിൽക്കാൻ പറ്റും? കാരണം ഇവിടെ വരുന്ന സാധനം മുഴുവൻ ഈ മാർക്കറ്റിൽ വിൽക്കാനല്ല, ഇവിടെ വരുന്ന സാധനം ഇവിടുന്ന് ഇന്ത്യക്ക് പോകുന്നുണ്ട്, പാകിസ്ഥാനിക്ക് പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പഴയ കാലത്തൊക്കെ ഇന്ത്യയിൽ ഓറഞ്ചുകളും ആപ്പിളുകളും ഒന്നും കിട്ടിയിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, റീസെൻ്റായിട്ട് ഇന്ത്യയിൽ പിന്നെ യു എസ് എൻ്റെ ഇറ്റലീൻ്റെയും ഒക്കെ എല്ലാ ആപ്പിളുകളും ഇറങ്ങുന്നുണ്ട്. ഈ നമ്മളടക്കം ഇവിടുന്ന് ഇന്ത്യക്ക് നമ്മൾ സാധനം അയച്ചു കൊടുക്കുന്നുണ്ട്, കൊച്ചിക്കായിട്ടും ബോംബെക്കായിട്ടും നമ്മൾ റിക്വയർമെൻറ്റ് കിട്ടുന്നതനുസരിച്ചിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലും പിന്നെ യൂറോപ്യൻസിൻ്റെയും ആഫ്രിക്കൻ്റെയും ഇറാൻ്റെയും പാകിസ്ഥാൻ്റെ ഐറ്റംസൊക്കെ നമ്മുടെ നാട്ടിൽ ദുബൈ ത്രൂ ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും എത്തിക്കൊണ്ടിരിക്കുന്നു. അതേമാതിരി തന്നെ ദുബൈയിൽ സാധനം വന്നിട്ട് ഇവിടുന്ന് ജി സി സിക്കൊക്കെ സാധനം പോകുന്നുണ്ട്, ഇവിടുന്ന് മറ്റ് അറബി കൺട്രികൾക്ക് ജോർദാൻ, ലബനാൻ, പലസ്തീൻ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. കാരണം എല്ലാവർക്കും ദുബൈ ഒരു സെൻറ്ററാണ്, ഇതൊരു ഡൈവേർട്ട് സിറ്റി മാതിരിയാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തു നിന്ന് എല്ലാവരും സാധനം പിന്നെ ഒരു സാധനം ലോകത്ത് ആദ്യം കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ദുബൈ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുമെന്ന് ചിന്തിക്കണം. എന്നാൽ മാതിരി എന്ത് സാധനം ദുബൈ മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് ഇങ്ങനെ ഡ്യൂട്ടി ഇല്ല, ഫ്രീ ഡ്യൂട്ടി ഫോർട്ടാണ്, റിസ്ട്രിക്ഷൻ ഇല്ല, വളരെ സിമ്പിളാണ്. കാരണം സാധനം പോർട്ടൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് ഡെലിവറി ഓർഡർ കിട്ടും. ജസ്റ്റ് സാധനം ഒക്കെ പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവർ പറഞ്ഞ സാധനം 24 മണിക്കൂർ പോർട്ട് പ്രവർത്തനമാണ്. അതേമാതിരി തന്നെ കസ്റ്റംസ് പ്രവർത്തനമാണ്. എല്ലാം ബിസിനസ്സുകാർക്ക് എല്ലാ രീതിയിലും പ്രൊമോഷൻ, അതാണ് ഇവിടുത്തെ ഒരു. പിന്നെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇവിടുന്ന് പൈസ വന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂടുതൽ ഇൻവെസ്റ്റേഴ്സിൽക്ക് ഒരു ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടാക്കണില്ല. കാരണം എല്ലാ രീതിയിലുള്ള പ്രോത്സാഹനങ്ങളുള്ളത്. അപ്പോൾ അതൊക്കെ ബിസിനസ്സിലിവിടെ ഏറ്റവും ഇനിയും ഒരുപാട് ബിസിനസ്സുകൾക്ക് സാധ്യതയുണ്ട്. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്നും ഫ്ലോറൽ ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇനിയും ഉയരങ്ങളിലേക്ക് കുതിക്കാനുള്ള ശ്രമങ്ങളിലാണ് കമ്പനിയെന്ന് ഫ്ലോറൽ ഫ്രൂട്ട്സ് MD മുജീബ് ആത്മവിശ്വാസം കൊള്ളുന്നു. കഠിനാധ്വാനം, ആത്മവിശ്വാസം ഏതൊരു സംരംഭത്തിൻ്റെ അടിസ്ഥാന ശിലകളാണിവ. പഴവർഗ്ഗങ്ങളുടെ ഇറക്കുമതിക്കും വിപണനത്തിനും പുറമെ മറ്റ് നിരവധി ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിതരണ ശൃംഖലയും ഫ്ലോറൽ ഫ്രൂട്ട്സിനുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഫ്രൂട്ട്സ് വിപണിയിലെ അതികായകരായ ഫ്ലോറൽ ഫ്രൂട്ട്സിന്റെ വിജയഗാഥ തുടരുകയാണ്.